നമസ്കാരം. പലപ്പോഴും നമ്മൾ വീഡിയോകൾ ചെയ്തു പോകും. ഒരുപാട് വീഡിയോകൾ പബ്ലിഷ് ആയതിനു ശേഷം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരുന്നില്ല എന്നുള്ളത്. പലപ്പോഴും എനിക്കും തോന്നാറുണ്ട് അത് ശരിയാണ്. കാരണം രോഗികളിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്, കഴിക്കാൻ പാടില്ലാത്തതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കഴിക്കണം എന്ന് കൂടെ പറയുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ PCOD എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, അണ്ഡാശയങ്ങളിൽ കുമിളകൾ പോലുള്ള സിസ്റ്റുകൾ രൂപപ്പെടുകയാണ്. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫിസിക്കലി മാത്രമല്ല, പക്ഷേ നമുക്ക് ഹോർമോണൽ ലെവലിലും കൂടി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് PCOD. ഈ ഒരു രോഗത്തിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുകയും സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് സിംപ്റ്റംസ് ഇതിന് എവിഡന്റ് ആണ്. ഒന്നാമത്തേതായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആൾ വണ്ണം വെച്ച് വരിക, ഷുഗറിനുള്ളൊരു ടെൻഡൻസി, കഴുത്തിൽ, കക്ഷത്തിൽ, മറ്റു ഇടുക്കുള്ള ഭാഗങ്ങളിലൊക്കെ കറുത്ത നിറം വർദ്ധിച്ചു വരിക, മുഖക്കുരു വരിക, മുടികൊഴിച്ചിൽ ഉണ്ടാവുക, അതുപോലെ ആർത്തവം ക്രമം തെറ്റി വരിക. ചിലപ്പം ആർത്തവം ഇല്ലാത്ത ചില മാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായെങ്കിൽ തന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം, അതും അല്ലെങ്കിൽ സ്കാൻഡിമെൻസസ് ആയിട്ട് വളരെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പല മാസങ്ങളിൽ കൃത്യതയില്ലാതെ പോകാം. ഇതൊക്കെ PCODയുടെ ലക്ഷണങ്ങളാണ്. PCODയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൂന്ന് ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, രണ്ടാമത്തേത് എക്സസൈസ് ചെയ്യുക, അത് വളരെ നിർബന്ധമാണ്, മൂന്നാമത്തേതാണ് മെഡിസിൻസ്. എപ്പോഴും PCODക്ക് കുട്ടികൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ തരുന്ന മെഡിസിൻസ് മാത്രം കഴിച്ച് അയ്യോ ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ അപ്പം ഇനി വേറൊന്നും ചെയ്യണ്ട എന്നുള്ള ആ ഒരു ചിന്ത മാറ്റണം. നിർബന്ധമായിട്ടും ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്തേ പറ്റൂ. അപ്പം നമുക്ക് ഇന്ന് എന്താണ് ഒരു PCODയുള്ള ആൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിക്കേണ്ടത് എന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ പറയട്ടെ, പ്രധാനമായിട്ട് ഈ PCOD ഉള്ളവരുടെ പ്രശ്നം എന്ന് പറയുകയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് നമ്മുടെ ബോഡിയിലെ ഇൻസുലിന് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവുന്ന പഞ്ചസാര തന്മാത്രകൾ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബോഡിയിൽ എപ്പോഴും ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഷുഗർ ടെൻഡൻസി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു പാൻക്രിയാറ്റിക് കംപ്ലൈൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? നമുക്ക് ഈ ശരീരത്തിൽ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് വരുന്നത്. അപ്പോഴാണ് കുട്ടികൾക്ക് പുരുഷന്മാരുടേതായ ലക്ഷണങ്ങൾ, മുഖത്ത് രോമ വളർച്ച, അല്ലെങ്കിൽ സൗണ്ട് ചെറുതായിട്ട് ബാസ് കൂടി മെയിൽ വോയിസിലെ വോയിസ് പോലെയൊക്കെ ആയി വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റാണ് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും കുട്ടികൾ ഒഴിവാക്കേണ്ടത്, കുട്ടികൾ മാത്രമല്ല കേട്ടോ, കുട്ടികളിൽ മാത്രമല്ല ഇപ്പൊ PCOD കാണുന്നത്, ഏജ്ഡ് ആയവരിലും ഉണ്ട്. ഒന്ന് രണ്ടും മൂന്നും കുട്ടികൾ ആയവർക്ക് വരെ വീണ്ടും വരുന്നുണ്ട്, 30സിലുണ്ട്, 40സ് ഏജുള്ളവർക്ക് വരെ PCOD കാണുന്നുണ്ട്. അപ്പൊ രാവിലെ എപ്പോഴും ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ ഉടനെ ഇപ്പൊ പാൽച്ചായ, അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ശീലം ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കുക. നമ്മളൊരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കാം. ഇങ്ങനെ കുടിക്കുമ്പോൾ അതിൽ മധുരം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മധുരം എന്ന് പറയുന്ന ഷുഗർ അഥവാ സൂക്രോസ് ഈ ഒരു കണ്ടീഷന് വളരെ വേഴ്സനിങ് ആണ്. അപ്പം മാക്സിമം നമ്മുടെ ഷുഗറിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുന്നത് നമുക്ക് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാൻ സാധിക്കും. അപ്പം രാവിലെ അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പം കഴിക്കാം. ഈ അപ്പത്തിൻ്റെ കൂടെ അപ്പം മാത്രമായിട്ട് കഴിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഓട്സ് പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അങ്ങനെ കുറച്ചുകൂടെ അരിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അപ്പം കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ തന്നെ കറിയായിട്ട് പ്രോട്ടീൻ ചെല്ലണം. അതായത് എന്തെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ, ഒരു 30-40% പ്രോട്ടീൻ രാവിലത്തെ ഡയറ്റിൽ വരുന്നത് നല്ലതാണ്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുട്ടയുടെ വെള്ള, ഒരു 3-4 മുട്ടയുടെ വെള്ള രാവിലെ നിങ്ങൾക്ക് കഴിക്കാം. അതിൻ്റെ ഒപ്പം ഒരു അപ്പം നിങ്ങൾക്ക് കഴിക്കാം. അതിലേക്ക് കറിയായിട്ട് നിങ്ങൾക്ക് പനീർ കഴിക്കാം, ചെറുപയർ കഴിക്കാം, പരിപ്പ് കഴിക്കാം, കടല കഴിക്കാം. ഇതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീൻ എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെ പോകണം ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇലവർഗ്ഗങ്ങൾ കഴിക്കാം. അപ്പം ഇലക്കറികൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു പരിപ്പ് അരച്ച് തന്നെ അല്ലെങ്കിൽ കടല അരച്ച് തന്നെയൊക്കെ അപ്പം ചൂടാൻ സാധിക്കും. അരച്ചുകൊണ്ട് കറി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അരച്ച് അപ്പം ചൂടാം അതിൻ്റെ കൂടെ. അതുപോലെ മുരിങ്ങയിൽ അരച്ചിട്ട് അപ്പം ചൂടുന്നതുണ്ട്. അതുപോലെ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ കഴിക്കുന്ന അപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉലുവ സ്പ്രെഡ് ചെയ്യാം.
അത് ഈ ഷുഗർ ടെൻഡൻസി ഒക്കെ കുറയ്ക്കും. അപ്പോൾ ഉലുവ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടും അപ്പം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യുക. പിന്നെ അടുത്തത് നിങ്ങൾ എപ്പോഴായിരിക്കും കഴിക്കുക? ഉച്ചയ്ക്ക് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കുക അല്ലേ, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. പക്ഷേ PCOD ഉള്ളവർ അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് 3 നേരം ഉള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് 6 നേരം, അതായത് ഡബിൾ ചെയ്യുക. അത് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഈ PCOD ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം വിശന്നിട്ട് ഒരു ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിലായിരിക്കും കഴിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മിനിമൽ എമൗണ്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്കും മിനിമൽ എമൗണ്ടിൽ കഴിക്കുക. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു മിഡ് മീൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ ഈ സ്നാക്സ് ആയിട്ട് എന്ത് ഉൾപ്പെടുത്താം, ഒരു 10 മണി 11 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് വളരെ നല്ലതാണ്, ഗുഡ് കൊളസ്ട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ ബദാം, വാൽനട്ട് അതുപോലുള്ള പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മോരുവെള്ളം കുടിക്കാം, നാരങ്ങാവെള്ളം കുടിക്കാം. നാരങ്ങാവെള്ളം എന്ന് പറയുമ്പോൾ പഞ്ചസാര ഇടരുത്, തേനിടരുത്, കരിപ്പെട്ടി ഇടരുത്, ഇതൊന്നും ഇടാതെ വേണം കുടിക്കാൻ. നേരിയ തോതിൽ വളരെ ലൈറ്റായിട്ട് വേണമെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പിൻ്റെ ഉപയോഗം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറുകപ്പെട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, കറുകപ്പെട്ട ഇട്ട ചായ കുടിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ആവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് എന്താണ്, ചോറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം പലരും പറയും ചോറ് ഞാൻ പാടെ ഒഴിവാക്കി ഡോക്ടറെ, ഇപ്പം ചോറ് തൊടാറേ ഇല്ലാന്ന്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചോറ് നിങ്ങൾക്ക് ഒരളവിൽ കഴിക്കാം. അപ്പം നമ്മുടെയൊക്കെ കൈപ്പത്തിയുടെ അളവാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചോറ്. ഇപ്പം എനിക്കാണെങ്കിൽ ഈ അളവിലാണ് ഞാൻ ചോറ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കഴിക്കേണ്ടത്. അപ്പം ആ അളവിൽ ചോറെടുക്കുക, അതിൻ്റെ കൂടെ മാക്സിമം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് പറ്റുകയാണെങ്കിൽ, ഉച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡിന് ശേഷമോ ഫുഡിന് മുൻപോ ആയിട്ട് ഉൾപ്പെടുത്താം, കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ചോറിന്റെ കൂടെ, പ്രത്യേകിച്ച് ചോറ് നിങ്ങൾ തവിടുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ള അരി ഒഴിവാക്കിയിട്ട് കുത്തരിച്ചോറാണ് ഇതിന് കൂടുതൽ നല്ലത്. അത് നമുക്ക് ഒരുപാട് മുടികൊഴിച്ചിലിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. PCOD ഉള്ളവരിൽ മുടികൊഴിച്ചിൽ കാണാറുണ്ട്. അപ്പൊ ചെറിയ തോതിലെങ്കിലും അരിയാഹാരം ചെല്ലുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവിയൽ കഴിക്കാം. അവിയൽ എന്ന് പറയുമ്പോൾ ഇന്നത് തന്നെ വേണം, ഈ പച്ചക്കറി തന്നെ അവിയലിന് പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏത് പച്ചക്കറി ഇട്ടിട്ടും നമുക്ക് അവിയൽ ഉണ്ടാക്കാം. ഇപ്പൊ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതിൽ പച്ചക്കായ മാറ്റി വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുക. പിന്നെ സാമ്പാർ നിങ്ങൾക്ക് കഴിക്കുക. അപ്പൊ മാക്സിമം പച്ചക്കറികൾ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ ഏത് രീതിയിലുള്ള ഇലക്കറികളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഏതെങ്കിലും ഒരു പച്ചക്കറി വെച്ച് തോരൻ ഉണ്ടാക്കി കഴിക്കുക, ഇതായിരിക്കണം ഉച്ചത്തെ ഫുഡ്. എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത്. എപ്പോഴും ഒരു ഹാഫ് ഫിൽ വയറായിരിക്കണം, നമുക്ക് അവിടെ വെച്ച് നിർത്തണം. നമ്മൾ എപ്പോഴും വിശപ്പിന് വേണ്ടി കഴിക്കുക. വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റൈറ്റി സെന്ററും ഹങ്കർ സെന്ററും ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം, അത് ഒന്നോ രണ്ടോ വായ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ നമുക്ക് ഏകദേശം വിശപ്പിന്റെ ആ ഒരു വേദന അല്ലെ ആ വെപ്രാളം അങ്ങ് മാറിക്കിട്ടും. അപ്പൊ ആ വെപ്രാളം മാറുന്നവരെ, ആ വിശപ്പ് മാറുന്നവരെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. മറ്റേതെന്ന് പറയുന്ന ക്രേവിംഗ് ആണ്. ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ അതിയായ ആ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, അതിന് നമ്മൾ വയറ് നിറച്ച് കഴിക്കും, അതിന് പാടില്ല. എപ്പോഴും നിങ്ങളുടെ ആ ക്രേവിംഗ് കുറയ്ക്കുകയാണ് PCOD വേണ്ടത്. അപ്പൊ ഉച്ചയിലെ ഫുഡ് ഇവിടെ നിർത്താ ശേഷം ധാരാളം വെള്ളം കുടിക്കുക. ഇതിനൊക്കെ ഇടയിൽ നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളം കുടിക്കാം. പിന്നെ അതുപോലെ കക്കരി വെട്ടി നിങ്ങൾക്ക് കഴിക്കാം. ഏതെങ്കിലും രീതിയിൽ, നല്ല രീതിയിൽ ഫ്രൂട്ട്സിൽ വെള്ളം ഉള്ളതുണ്ടല്ലോ, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ധാരാളം കഴിക്കാം. അങ്ങനത്തെ പച്ചക്കറി നിങ്ങൾക്ക് ധാരാളം കഴിക്കാം. നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഇടയിൽ കഴിക്കുന്നത് നല്ലതാണ്. ഈവനിങ് ആണെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ 10 മണിക്ക് കഴിക്കേണ്ട അതേ രീതിയിൽ നട്ട്സ് കഴിക്കാം. അതിൻ്റെ കൂടെ മോരുവെള്ളമോ നാരങ്ങാ വെള്ളമോ അല്ലെങ്കിൽ കറുകപ്പെട്ടിട്ട ചായയോ അല്ലെ സാധാരണ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഈവനിങ് കഴിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈമിൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഫ്രൂട്ട്സിന് പ്രധാനമായിട്ടും കഴിക്കേണ്ടത് ബെറി ടൈപ്പ് ഫ്രൂട്ട്സ് വളരെ നല്ലതാണ്. അതായത് കുറച്ച് പുളിപ്പ് കൂടിയ ഫ്രൂട്ട്സ്, ഇപ്പോൾ സ്ട്രോബെറി, അങ്ങനത്തെ ആ ഒരു ബെറീസ് കാറ്റഗറിയിൽ പെട്ട ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. പിന്നെ അവക്കഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് നല്ലതാണ്. കുറച്ച്
കൂടുതൽ കൊഴുപ്പ് ഫാറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അത് വളരെ നല്ലതാണ് പി സി ഒഡി ഉള്ളവർക്ക്. പിന്നെ ഓയില് യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒലിവ് ഓയിൽ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ ഇത്തരം ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. ഒഴിവാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചക്ക മാങ്ങ പോലുള്ളതിലൊക്കെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പൊ അങ്ങനത്തത് ഒഴിവാക്കിയിട്ടുള്ള ഇപ്പൊ ഓറഞ്ച് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും അങ്ങനത്തെ ഫ്രൂട്ട്സ് ബാക്കി ടൈപ്പ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഈവനിങ് യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിന്നറാണ്. അപ്പൊ ഡിന്നർ നമ്മൾ എപ്പോഴും നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴും നിങ്ങൾ ഡിന്നർ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മണിയാകുമ്പോഴേക്കും കിടക്കുക. അങ്ങനെയുള്ള രീതിയിൽ വേണം ഡിന്നർ കഴിക്കാൻ. ഡിന്നറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ചപ്പാത്തി ആവാം, കുഴപ്പമില്ല. പക്ഷെ അത് നിർബന്ധമുള്ള കാര്യമല്ല. ഡിന്നറിൽ നിങ്ങൾ ഇപ്പൊ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചിക്കൻ അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ പോർഷൻ ചിക്കൻ കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം, മത്സ്യം കഴിക്കാം. മീൻ ഇതിൽ വളരെ നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള അയല, മത്തി, ട്യൂണ പോലുള്ള മീനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം വെള്ളം ഇതിൽ കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ജനറലി ഈ ഒരു PCOD ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 ഘടകങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് കറിവേപ്പില, മറ്റൊന്ന് ഉലുവ, മറ്റൊന്ന് മുരിങ്ങയില. ഈ 3 സാധനങ്ങളും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ കറികളിലൊക്കെ ഈ കറിവേപ്പില ചേർക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാവുമ്പോൾ നമ്മൾ കറിയിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില എടുത്ത് കളയും പുറത്തേക്ക്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ കറിവേപ്പില ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ചേർക്കാം, ഉലുവ അരച്ച് ചേർക്കാം. അതാവുമ്പോൾ അത് നമ്മുടെ വയറിലെത്തും, അല്ലെ, നമ്മളിത് എടുത്ത് കളയുന്ന ഒരു സാഹചര്യം അവിടെ ഒഴിവാവുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ മുരിങ്ങയില നമുക്ക് ഇതുപോലെ അരച്ച് ഫുഡിൽ ചേർക്കാം, കറിയായിട്ട് യൂസ് ചെയ്യാം. ഇനി മുരിങ്ങയില അരച്ച് ദോശ വരെ നമുക്ക് ചുടാൻ സാധിക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോര് കുടിക്കുന്നത് നല്ലതാണെന്ന്. അപ്പൊ മോരുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. നല്ലൊരു പ്രോബയോട്ടിക് ആണ്. നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തതൊക്കെ തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുഡിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഒരു മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള ഒരു റുട്ടീനാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഈ ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന്റെ പുറമെ നിങ്ങൾ നിർബന്ധമായിട്ടും 45 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. അമിത വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം നിങ്ങളൊരു ടാർഗറ്റ് വെച്ച് 2 kg അല്ലെങ്കിൽ 3 kg നിങ്ങൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്രമേണ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ 10-15 kg ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ആയിരിക്കും കൂടിയത്. അപ്പം നിങ്ങൾക്ക് ഒരു വാശി ഒരു മാസത്തിൽ തന്നെ ഞാൻ ഇത്രയും കുറയ്ക്കണം, അങ്ങനെ ചിലപ്പോൾ പോസിബിൾ ആവണം എന്നില്ല. ഓൾറെഡി PCOD ഉള്ളവർക്ക് വെയിറ്റ് കുറയാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് ക്ഷമയോടെ കൃത്യമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം കാണാൻ സാധിക്കും. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഇത് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുകൂടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആദ്യത്തേത് സുക്രോസ്. സുക്രോസ് എന്ന് പറയുമ്പോൾ പഞ്ചസാര. പഞ്ചസാര വരാനേ പാടില്ല ഡയറ്റിൽ. ഞാൻ ഈ പറഞ്ഞതിൽ ഫ്രൂട്ട്സിലല്ലാതെ ചെറിയ തോതിലെങ്കിലും പഞ്ചസാര എവിടെയും വരുന്നില്ല. രണ്ടാമതായിട്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഏത് രീതിയിലുള്ള മധുര പലഹാരങ്ങളിലും ഇതുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യുക. മൂന്നാമതായിട്ട് ഡെക്സ്ട്രോ ഷുഗർ. ഡെക്സ്ട്രോ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തേനിലൊക്കെ അതാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഡേറ്റ്സിന്റെ സിറപ്പ് കഴിക്കുന്നവരുണ്ടാവും, അതിലൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഈ മധുരത്തിന് പകരം തേൻ യൂസ് ചെയ്യാം എന്ന് പറയുന്നവർക്കും ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 3 സംഭവങ്ങൾ ഒഴിവാക്കുക. പ്രധാനമായിട്ടും നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഹൈ ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡുകൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫുഡുകളൊക്കെ അതിൽ പെട്ടതാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ ടീ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡയറ്റ് ചെയ്ത് എക്സസൈസും ചെയ്യുകയാണെങ്കിൽ പല രോഗികളിലും നമ്മൾ മെൻസസ് റെഗുലറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മെഡിസിനും കൂടാതെയാണ് ഞാനിത് പറയുന്നത്. ഇതൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കാം
ചെയ്യാതെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ സാധിക്കാതെയാണ് പലരും ഡോക്ടറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിസിഒഡി കാരണം ഞങ്ങൾ വലഞ്ഞു, മെഡിസിൻ തരണം എന്ന് പറഞ്ഞു വരും. പല രോഗികളും നമ്മൾ കാണുന്നത് മെഡിസിൻ കഴിക്കുമ്പോൾ അവർക്ക് മെൻസസ് വരും, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും പഴയപടിയാവും. അതുപോലെ തന്നെ ഈ പിസിഒഡി മൊത്തത്തിൽ മെഡിസിൻ കൊടുത്ത് ക്യൂർ ആയ കേസുകൾ ഉണ്ടാവും. നല്ല രീതിയിൽ മാറ്റം കണ്ട് 3-4 മാസം കൊണ്ട് മെഡിസിൻ കഴിച്ചിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ രോഗികൾ തന്നെ 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ അടുത്തേക്ക് വരും, ഡോക്ടർ വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അതിന്റെ പ്രധാന റീസൺ നമ്മൾ ഈ ചിട്ട വിടുന്നതാണ്. അപ്പൊ ഈ പിസിഒഡി ഒരു തവണ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവെടിയാതെ മുന്നോട്ട് പോകണം. അതായത് നമ്മൾ എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക, ഭക്ഷണങ്ങൾ വല്ലപ്പോഴും നമുക്ക് ആഗ്രഹമുള്ളത് കഴിക്കുക എന്നല്ലാതെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഹെവി ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക, ഓയിൽ യൂസ് ചെയ്യുക, ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് വരും. അപ്പൊ എപ്പോഴും ചിട്ടയോടുള്ള ഒരു ജീവിതം ഇതിന്റെ കൂടെ വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ പിസിഒഡി എന്ന രോഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി. ഞാൻ ഡോക്ടർ ജോബിതാക്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.